അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ പണക്കാരനായ അറിവുള്ള പണ്ഡിതനായ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഖാറൂൻ മുതലാളി. അദ്ദേഹത്തിന് ധാരാളം പണമുണ്ട്, ധാരാളം അറിവുണ്ട്, അതുപോലെ തന്നെ എല്ലാ സ്വാധീനങ്ങളുമുണ്ട്. എന്നാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യനെ അയച്ചപ്പോൾ അദ്ദേഹം നിഷ്കരുണം ഈ മനുഷ്യനെ തള്ളിക്കളയുകയും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയക്കുകയും ചെയ്തു. പലപ്പോഴായി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാറൂൻ മുതലാളിയെ പ്രബോധനം ചെയ്യുകയും അദ്ദേഹത്തിന് നന്മകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ ഖാറൂൻ മുതലാളിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവസാനം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ താഴ്ത്തിക്കെട്ടാനും സമൂഹമധ്യത്തിൽ ഇകഴ്ത്താനും വേണ്ടി ഒരു പെണ്ണിന് അദ്ദേഹം കാശു കൊടുത്തു. എന്നിട്ട് ആ പെണ്ണിനോട് ഏൽപ്പിച്ചത്, ആളുകളുടെ ഇടയിൽ വെച്ച് മൂസ നബി അലൈഹി സ്വലാം എന്നെ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് നീ പറയണം. ആ പെണ്ണ് അത് പറയുകയും ചെയ്തു. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാമിനെ സമൂഹ മധ്യത്തിൽ വ്യഭിചാരാരോപണം നടത്തി മൂസ നബി അലൈഹി സ്വലാമിനെ ഇകഴ്ത്തിയപ്പോൾ മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ നീ ഖാറൂനിനെ പാഠം പഠിപ്പിക്കണേയെന്ന്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന ഫലമായി അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് മൂസ നബി അലൈഹി സ്വലാം ഭൂമിയോട് പറഞ്ഞു, യാ അർളു ഹുദീ, ഭൂമി നീ അവനെ പിടിച്ചുകൊള്ളുക. അങ്ങനെ ഖാറൂൻ മുതലാളിയുടെ വീടും ഖാറൂൻ മുതലാളിയും ഭൂമിയിലേക്ക് ആഴാൻ തുടങ്ങി. താഴ്ന്ന് താഴ്ന്ന് കഴുത്തോടടുത്തപ്പോൾ ഖാറൂൻ മുതലാളി പറഞ്ഞു, മൂസ എന്നെ വെറുതെ വിടണം, ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല, ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയില്ല, ഇനി ഒരിക്കലും നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല, നമ്മൾ രണ്ടാളും സുഹൃത്തുക്കളാണല്ലോ, കുടുംബക്കാരാണല്ലോ എന്നൊക്കെ പറഞ്ഞ ഖാറൂൻ മുതലാളി വേവലാതിപ്പെട്ടപ്പോഴും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവർത്തിച്ച് ഭൂമിയോട് പറഞ്ഞു, യാ അർളു ഹുദി, ഭൂമി നീ അവനെ പിടിക്കുക. ഫഹുവ യതജൽജലു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ ഖാറൂൻ മുതലാളി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും അവനിങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. പണമുണ്ടായതുകൊണ്ടോ പവറുണ്ടായതുകൊണ്ടോ അറിവുണ്ടായതുകൊണ്ടോ ഒരിക്കലും ഒരു മനുഷ്യനും നന്നാവുകയില്ല. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അന്ത്യം നന്നാവണം. ഒരിക്കലും ഒരു മനുഷ്യനും മുസ്ലിമിൻ്റെ നാമം വെച്ചതുകൊണ്ട് രക്ഷപ്പെടുകയില്ല, മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് രക്ഷപ്പെടുകയില്ല, തീർച്ചയായും അവൻ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിരിക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ഒരിക്കലും മുസ്ലിമല്ലാതെ മരിക്കരുത്. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. അഹങ്കാരികളിൽ നിന്നും അക്രമകാരികളിൽ നിന്നും അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.